നമസ്കാരം. വൈറ്റ്ബക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ്. ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഭാവിയിൽ ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ജി എസ് ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നത്, ക്യാൻസൽ ചെയ്ത ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുതലായവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജി എസ് ടി രജിസ്ട്രേഷൻ പ്രധാനമായിട്ടും രണ്ട് സാഹചര്യങ്ങളിലാണ് ക്യാൻസൽ ആവുന്നത്. ഒന്ന്, രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്ക് തന്നെ ക്യാൻസലേഷന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. മറ്റൊന്ന്, ജി എസ് ടി ഓഫീസർക്ക് സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് രജിസ്റ്റേർഡ് പേഴ്സണ് തന്നെ സ്വയം ക്യാൻസലേഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ആണ്. അതായത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഭാവിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരു ബിസിനസിൻ്റെ ഓണർഷിപ്പ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അമാൽഗമേഷൻ, ഡീമെർജർ മുതലായ സാഹചര്യങ്ങളിലും നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന്, ജി എസ് ടി നിയമത്തിൻ്റെ സെക്ഷൻ 22-24 പ്രകാരം നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം മൂലമാണ് രജിസ്ട്രേഷൻ എടുത്തത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന, ഗുഡ്സ് ഡീല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിലും, ഇനി സർവീസാണ് ഡീല് ചെയ്യുന്നത് എങ്കിൽ ടേൺ ഓവർ 20 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിലും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇൻഡസ്ട്രേറ്റ് സപ്ലൈ നടത്തുന്നതിന് വേണ്ടി, ഇ കൊമേഴ്സ് ത്രൂ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർമാർ, ഈ സാഹചര്യങ്ങളിലെല്ലാം നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് രജിസ്ട്രേഷൻ എടുത്തത് എങ്കിൽ ഭാവിയിൽ അത്തരം ലയബിലിറ്റീസ് അവർക്ക് ഇല്ലാതെ വരികയാണെങ്കിൽ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഉദാഹരണത്തിന്, കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുഡ്സ് ഡീല് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്തത് മൂലം അദ്ദേഹം ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു. പിന്നീട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന് അത്രയും ടേൺ ഓവർ ഇല്ല എങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, നിലവിൽ ജി എസ് ടി എടുക്കാനുള്ള ബാധ്യതകളൊന്നും ഇല്ലാതെ തന്നെ സ്വമേധയാ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ജി എസ് ടി ഓഫീസർ സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് എന്നത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ജി എസ് ടി നിയമവും അതിൻ്റെ ചട്ടങ്ങളും വയലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഏതെല്ലാം വയലേഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഡിക്ലെയർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നുകൊണ്ടല്ല ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ, അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതുപോലെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഗോഡൗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഒക്കെ ആയിട്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നുകൊണ്ടല്ല ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ ഓഫീസർക്ക് സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യാതെ ഇൻവോയ്സ് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, നിയമവിരുദ്ധമായിക്കൊണ്ട് ഇൻവോയ്സ് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, ജി എസ് ടി രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ജി എസ് ടി ആർ 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ്, ഇതിലേതാണോ ആദ്യം, ആ ഒരു കാലയളവിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ജി എസ് ടിയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, നിയമവിരുദ്ധമായിക്കൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ, അതുപോലെ ജി എസ് ടി ആർ 3B റിട്ടേണിൽ കാണിച്ച അത്രയും സെയിൽസ് ജി എസ് ടി ആർ 1 എന്ന ഫോമിൽ കാണിക്കാതെ വരികയാണെങ്കിൽ, ജി എസ് ടി ആർ 3B ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ടാക്സ് അടക്കുന്നത്. ജി എസ് ടി ആർ 1 നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ടാക്സ് അടക്കുന്നത് എൻ്റെ എമൗണ്ട് കുറക്കുന്നതിന് വേണ്ടി ജി എസ് ടി ആർ 3B കുറഞ്ഞ സെയിൽസും, എന്നാൽ കസ്റ്റമേഴ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി ജി എസ് ടി ആർ 1 കൂടുതൽ സെയിൽസും കാണിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു വയലേഷൻ ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, Rule 86B വയലേഷൻ. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു മാസത്തെ ടോട്ടൽ ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ, അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഒരു മാസത്തെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സിൻ്റെ 1% എങ്കിലും
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാതെ, അതായത് ക്യാഷ് ആയിക്കൊണ്ട് ടാക്സ് പേയ്മെൻ്റ് ചെയ്തിരിക്കണം. ഇതിന് ചില ഒഴിവുകളും കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ബാധകമുള്ള കാര്യമല്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വയലേഷൻസ് എല്ലാം വരുന്ന സാഹചര്യങ്ങളിൽ ഓഫീസർക്ക് സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ് തുടർച്ചയായിട്ട് ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക എന്നുള്ളത്. ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെയും ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ജി എസ് ടിയിൽ റെഗുലർ ടാക്സ് പേയർ ആണെങ്കിൽ, റെഗുലർ രജിസ്ട്രേഷൻ ആണ് എടുത്തത് എങ്കിൽ തുടർച്ചയായ 6 മാസവും, ഇനി കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തത് എങ്കിൽ തുടർച്ചയായ 3 ക്വാർട്ടറിനും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ വോളണ്ടറി ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തതെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ബാധ്യത ഇല്ലെങ്കിൽ പോലും സ്വമേധയാ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണെങ്കിൽ 6 മാസമായിട്ടും ബിസിനസ് ഒന്നും കമൻസ് ചെയ്തില്ല, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് 6 മാസമായിട്ടും ബിസിനസ് ആക്ടിവിറ്റി ഒന്നും തുടങ്ങിയില്ല എങ്കിലും ഓഫീസർക്ക് വേണമെങ്കിൽ സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തത് എന്തെങ്കിലും ഫ്രോഡായ മാർഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് രജിസ്ട്രേഷൻ എടുത്തത് എങ്കിൽ ആ ഒരു കാര്യം ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രേഷൻ ക്യാൻസൽ ആയാലും അത് ജി എസ് ടി നിയമപ്രകാരമുള്ള നമ്മളുടെ ബാധ്യതയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതായത് നമ്മൾ ടാക്സ് ആയിട്ടോ ലേറ്റ് ഫീ ആയിട്ടോ പെനാൽറ്റി ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഗവൺമെൻറ്റിലേക്ക് അടക്കാനുണ്ടെങ്കിൽ അത്തരം ബാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആയത് എങ്കിൽ പോലും നമ്മൾ ക്യാൻസൽ ആവുന്നത് വരെയുള്ള റിട്ടേൺസ് കൃത്യമായി ഫയൽ ചെയ്യുകയും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ മാസാമാസം അല്ലെങ്കിൽ ക്വാർട്ടേർലി കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയാലും ചില റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യാനുണ്ട്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും, മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതിന് ശേഷം ക്യാൻസൽ ആവുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും സ്റ്റോക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, അത് ഇൻപുട്ടായിട്ടോ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടോ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടോ റോ മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഇനി ക്യാപിറ്റൽ ഗുഡ്സ്, നമ്മുടെ ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ഗുഡ്സിൻ്റെ എല്ലാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റൂൾ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാലൻസുള്ള ബാലൻസ് എത്രയാണോ സ്റ്റോക്ക് ഉള്ളത് അത്തരം ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ റൂൾ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അത് ജി എസ് ടി ആർ 10 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടാണ്, ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്ന റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടാണ് നമ്മളത് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കുന്നത്. ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലായി 3 മാസത്തിനുള്ളിലാണിത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ 9 അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. തുടർന്ന് നമ്മൾ നമ്മളുടെ മെയില് അല്ലെങ്കിൽ മെസ്സേജസ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മെയില് വഴിയായിരിക്കും നമ്മളെ അറിയിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റുമായി സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.